വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ കാത്തിരിപ്പ് വീണ്ടും തുടരുകയാണ്. മറ്റൊരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കൂടി ഇന്ത്യ അടിയറവ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്വന്തം മണ്ണിൽ നമ്മളെ ഫൈനൽ നേരിടാൻ വന്ന ഓസ്ട്രേലിയയ്ക്ക് മുന്നിലാണ് ഇത്തവണ നമ്മുടെ ഇന്ത്യൻ ടീമിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അഹമ്മദാബാദിൽ അരങ്ങേറിയ മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം തന്നെ ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ബാറ്റ് ചെയ്യുന്നിറങ്ങിയ ഇന്ത്യ 50 ഓവർ പൂർത്തിയപ്പോൾ 240 റൺസിന് ഓൾ ഔട്ട് ആകുന്നു. മറുപടി ബാറ്ററിങ്ങിൽ ഓസ്ട്രേലിയ മികച്ചൊരു പെർഫോമൻസ് പുറത്തെടുത്തുകൊണ്ട് 43 ഓവർ പൂർത്തിയായപ്പോൾ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 241 റൺസ് അടിച്ചെടുത്തുകൊണ്ട് 42 പന്തുകൾ ശേഷിക്ക് 6 വിക്കറ്റിൻ്റെ വിജയവും അവർ വേൾഡ് കപ്പും തങ്ങളുടെ ഷെൽഫിലേക്ക് എത്തിക്കുന്നു. എന്തു തന്നെയായാലും ഈ ഒരു നിരാശാജനകമായിട്ടുള്ള ഇന്ത്യൻ ആരോഗ്യ സംബന്ധിച്ചുള്ള നിരാശാജനകമായിട്ടുള്ള ആ ഒരു മത്സരത്തിന് ശേഷം വിക്ടോറിയസ് ആയിട്ടുള്ള ആ ഒരു വിജയ സീരീസിൽ ആളുതനായിട്ടുള്ള ഓസ്ട്രേലിയ നായകനുള്ള പാറ്റ് കുമ്മിൻസ് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ബെസ്റ്റ് അവസാനത്തേക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം ആദ്യം ബാറ്റ് ചെയ്യുന്ന രീതിയാണ് പിന്തുടർന്ന് പോകുന്നിരുന്നത്. എന്തു തന്നെയായാലും ഇന്നത്തെ മത്സരത്തിൽ നല്ല രീതിയിൽ ചേസ് ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. എന്താണെങ്കിലും ഞങ്ങളുടെ കളിക്കാരെല്ലാവരും തന്നെ മികച്ചൊരു പെർഫോമൻസാണ് പുറത്തെടുത്തിരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വളരെയധികം പ്രായമായി വരുന്നൊരു ടീം തന്നെയാണ്. എങ്കിലും ആ ഒരു ഫീൽഡിൽ ഞങ്ങളുടെ 100% എഫേർട്ട് നൽകാനായിട്ട് എല്ലാ കളിക്കാരും തയ്യാറായിരുന്നു. അപ്പം തന്നെ ഈ ഒരു വിക്കറ്റിൽ 300 റൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നേടിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നേനെ. എങ്കിലും അവരെ 240 റൺസിൽ ഒതുക്കാനായിട്ട് കഴിഞ്ഞത് ഞങ്ങളുടെ മികച്ചൊരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ ചേസിങ്ങിൻ്റെ സമയത്ത് മാർണസ് ലംബുഷേൻ്റെയും ഒപ്പം തന്നെ ട്രാവിസ് ഹെഡിൻ്റെയും ആ ഒരു മികച്ച ഇന്നിങ്സുകളെ പ്രശംസിച്ച നായകൻ, അവരുടെ സെലക്ഷൻ ടീമിനെയും ഒപ്പം തന്നെ ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം അവരെ സപ്പോർട്ട് ചെയ്ത ടീം മാനേജ്മെൻറ്റിനെയും പ്രശംസിക്കാനും മറന്നില്ല. എന്തു തന്നെയായാലും അവസാന നിമിഷം ഈ ഒരു വർഷം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഒരു മലയുടെ മുകളിൽ എത്തിയപ്പോഴുള്ള ഈ ഒരു അനുഭവം കുറേ നാളത്തേക്ക് ഞങ്ങളുടെ ഓർമ്മയിൽ എന്താണെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ചെയ്തു. മറുവശത്ത് ആവട്ടെ, ഈ ഒരു മത്സരം ആ ഒരു വേൾഡ് കപ്പ് കൈവിട്ട ശേഷം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് ഞങ്ങൾ വിചാരിച്ച രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല പുറത്തെടുത്തത്. എങ്കിലും എൻ്റെ താരങ്ങളുടെ കാര്യത്തിൽ, അവരുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ടീമെന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങളൊരു 20-30 റൺസെങ്കിലും ഷോർട്ടായിരുന്നു. കേലാഹലും വിരാട് കോഹ്ലിയും ബാറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അത് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തു തന്നെയായാലും ഞങ്ങൾക്ക് നേടാനായിട്ട് ആ ഒരു പാർട്ണർഷിപ്പ് നേടാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് കഴിയാതെ പോയപ്പോൾ മറുവശത്ത് ഓസ്ട്രേലിയ മികച്ച പാർട്ണർഷിപ്പ് കെട്ടിപ്പടുകയും അവർ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തു തന്നെയായാലും ഞങ്ങൾക്ക് 240 റൺസ് ബോർഡിലുണ്ടായിരുന്നു. ആ ഒരു സ്കോറായിരുന്നു ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നത്. ശരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നേരത്തെ തന്നെ വിക്കറ്റുകൾ നമുക്ക് വീഴ്ത്തണമായിരുന്നു. എന്നാൽ ട്രാവിസ് ഹെഡും മാർണസ് ലംബുഷേനും അവർ ആ മികച്ച രീതിയിൽ മത്സരം കളിക്കുകയും, ഒപ്പം നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു കണ്ടീഷനിൽ ലൈറ്റിനടിയിൽ ബാറ്റ് ചെയ്യുക കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ആ ഒരു 3 വിക്കറ്റുകൾ വീണ ശേഷം ഒരു വിക്കറ്റ് കൂടി വീഴ്ത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ റിസൾട്ട് തന്നെ മാറി വന്നേനെയെന്നും അദ്ദേഹം പങ്കുവച്ചു. എന്തു തന്നെയായാലും നിരാശാജനകമായ ഒരു പരാജയം കൂടി നമ്മുടെ ചരിത്രത്തിലേക്ക്, ഇന്ത്യൻ ടീമിൻ്റെ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താണെങ്കിലും മറ്റൊരു വേൾഡ് കപ്പിനായിട്ട്, ഒഡിഐ വേൾഡ് കപ്പിനായിട്ട് നമുക്ക് 4 വർഷം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുന്നേ മറ്റേതെങ്കിലും ICC ട്രോഫി നേടിക്കൊണ്ട് നമുക്കൊരു ആശ്വാസം പറയാനായിട്ട് ഈ ഇന്ത്യൻ ടീമിന് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുക. ഒപ്പം ഇതുപോലുള്ള മറ്റു വീഡിയോസ് ഉണ്ട് നമ്മുടെ ആദ്യത്തെ സ്ക്രീനിലേക്ക് അക്കാൻ കഴിയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.